ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. അതും പിന്നെ ബട്ടർ ഇതുണ്ടല്ലോ, പീനട്ട് ബട്ടർ, അതിൻ്റെ ക്രീം ഉണ്ടായിരുന്നു. അപ്പം ദോശയിൽ ക്രീമാക്കിങ്ങാണ്ട് കഴിച്ചതാണ്. പ്രത്യേകിച്ചൊരു കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പുറത്ത് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അളക്കുകളും പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക, നോക്കുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിലായിരിക്കും അല്ലേ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആ ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ബോട്ടിൽസ് കുറേ മാറ്റാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോട്ടിൽസിൽ കുറേ വേണ്ടാത്ത കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ കുറേ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ മഞ്ഞൾ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അളക്കിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ളൊരു എന്താ പറയുക, ബോട്ടിൽ എനിക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് കാട്ടിയെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ബോട്ടിലെ ആ കവറോടൊക്കെ തന്നെ ഒന്ന് എന്താ പറയുക, ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം നമ്മൾ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുവന്ന് ആ ഒരു കവറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കേടുകൂടാതെ നിൽക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്യാതെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആ കുപ്പിയൊന്നും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതേപോലെ ഒന്ന് മഞ്ഞളൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടിയിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ എക്സ്ട്രാ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടീൻ്റെ പാക്കറ്റും അതേപോലെ തന്നെ കല്ലുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മുത്താറ് ഇതൊക്കെ ഞാൻ കേക്ക് ഉണക്കിങ്ങാണ്ട് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ വെച്ചിട്ട് പിന്നെ കല്ലുപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ എന്തെങ്കിലും ഡബ്ബർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആ കവർ ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കേടുകൂടാതെ പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ അതൊരു വലിയൊരു ഇതുപോലത്തെ ഒരു ബോക്സിലാക്കി കണ്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ഓടിട്ട വീടാവുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, പൊടികളൊക്കെ വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ അളക്കിൻ്റെ മുകളിലുള്ള ആ ഒരു മൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വെക്കുന്നുണ്ട്. ഒരു റാക്കിൻ്റെ മുകളിൽ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പത്രമൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ അത് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അവിടെ സെറ്റാവുന്ന ഇടയിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ച് വെളിച്ചത്തിൻ്റെയൊക്കെ ഒരു കമ്മി ഉണ്ടാവും കേട്ടോ. കാരണം ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വെളിച്ചം എന്ന് വെച്ചാൽ സാധാ നോർമൽ വെളിച്ചം മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്താ പറയുക ബൾബും കാര്യങ്ങളൊന്നും ഇല്ലാതാണ് കേട്ടോ. ഒരു വെളിച്ചത്തിന് ഒരു ഇത്തിരി കമ്മിക്കുറവ്. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് തോന്നണം അല്ലേ, ഇതെടുക്കണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വേണം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലുണ്ടായിരുന്ന പത്രമൊക്കെ മാറ്റി, ഇനി ഈ ഒരു ഇതിന് മുകളിലുള്ളതും ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ കുപ്പി അളക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും കേൾക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കേൾക്കാനുള്ളത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കൂലേ. പിന്നെ ഒന്നാമത് മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീരെ ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഞാൻ ആ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടുകയാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് മാറാലയൊക്കെ തട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടിയും ഒരുമിച്ച് ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്താ പറയുക ആരോഗ്യപരമായിട്ട് വേദനയും വരുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് നിലക്ക് ഒന്ന് അടിച്ചാരി തുടച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ
ഇതുപോലത്തെ ചാക്ക് ഞാൻ നന്നായിട്ട് എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റേഷൻ കടയിലേക്ക് പോകുമ്പോൾ മൂന്നാല് അരി ഉണ്ടാവും കേട്ടോ, അരിയും ഗോതമ്പും പച്ചരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതുപോലത്തെ ചാക്ക് അത്യാവശ്യമായിരിക്കും. അപ്പോൾ ആ ചാക്ക് ഒതുക്കൊന്ന് നേരൊക്കെ എടുത്തേക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടി കണ്ടില്ലേ കൂറാച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ചാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ച് മാറാലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചൂല് വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. പിന്നെ ഇനി നിലം കൂടി ഒന്ന് അടിച്ചു വാരിയെടുത്താൽ മതി. ഒരുപാട് ആൾക്കാർക്ക് ക്ലീനിങ് വ്ളോഗ് അതേപോലെ തന്നെ നമ്മുടെ ഡയമ ലൈഫ് ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഉണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കുപ്പിയും പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേൾക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കേക്ക് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലീനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.